സായൂജ്യം ഭാഗം നാല്. രചന ദയാദക്ഷിണ. അവതരണം അപര. അഞ്ചുച്ചി, അഞ്ചുച്ചി ഇപ്പോഴെന്ത് എനിക്ക് മിഠായി കൊണ്ടുതരാത്തെ? എന്നെ ഇഷ്ടമല്ലേ അഞ്ചുച്ചിക്ക്? കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം സമയവും കയ്യിൽ പിടിച്ച് രാവിലെ പിടഞ്ഞു പായുന്നതിനിടെ യൂണിഫോമും ഇട്ട് അപ്പു എന്നെ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പോൾ ഞാൻ നിന്നൊരുകിപ്പോയി. വിതുമ്പലോടെ ചോദ്യം അവസാനിപ്പിച്ച് അവൻ എൻ്റെ മുഖത്തേക്ക് കണ്ണെറിയുമ്പോൾ ഒരു കുറ്റവാളിയുടെ ഭാവമായിരുന്നു എനിക്ക്. പറ അഞ്ചുച്ചി, എത്ര നാളായി മൂത്തായി കൊണ്ടുവന്ന് തന്നിട്ട്? അപ്പുവിനോടിപ്പോൾ പഴയ പോലെ മിണ്ടാറുമില്ല. ചുണ്ട് ചുളുക്കി കണ്ണു നിറച്ച് പരാതി പോലെ പറയുന്നവന് മുന്നിൽ ഞാൻ മൗനം ഭവിച്ചു. തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് ബോധ്യമായിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്തിട്ടില്ല. അഥവാ മുറ്റത്ത് കാണാഞ്ഞാൽ കൂടി കാര്യം തിരക്കിയിരുന്നില്ല. അജിതേച്ചിയെ കണ്ടാൽ പോലും ഒരെടുത്തണിഞ്ഞ ചിരിക്കപ്പുറം സംസാരം നീട്ടാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. അതിനാലാകണം അപ്പുവിൻ്റെ കാര്യം മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും മറന്നുപോയത്. ആര് പറഞ്ഞു ഈ മണ്ടത്തരം? അഞ്ചൂച്ചി അപ്പുവിനെ അല്ലാതെ പിന്നെ ആരെയാ നോക്കുക? ആരോടാ മിണ്ടുക? വാത്സല്യത്തിനപ്പുറം അവനോട് ചെയ്ത തെറ്റിൻ്റെ ആഴമറിഞ്ഞെന്ന വണ്ണം ആ തലമുടിയിലാകെ വാത്സല്യത്തിൻ്റെ ചൂടറിയിക്കെ മറ്റാർക്കോ വേണ്ടി അവനെ അവഗണിച്ചതിന് ആ നേരം എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയി. സമാധാനിപ്പിക്കാനെന്നോണം അവനെ നോക്കി പുഞ്ചിരിച്ചിട്ടും അതിൽ സത്യസന്ധത കലർത്താൻ കഴിയാതെ ഞാൻ തളർന്നു. അല്ല, കള്ളം പറയൂ അഞ്ചുച്ചി. ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞു തീർത്തതും അവൻ എൻ്റെ കണ്ണ് കരകവിഞ്ഞു. ഇക്കാലം അത്രയും കിട്ടിയ പരിഗണനയും കരുതലും അകന്നുപോയതിൻ്റെ വേദന, തനിക്ക് അർഹമായ പങ്ക് ലഭിക്കാത്തതിൻ്റെ സങ്കടം, ഇത്രയും നാളും ഒരു കൺചിമ്പലിലും ചിരിയിലും കൂട്ടുകൂടിയിരുന്നവളുടെ മനംമാറ്റം തീർത്ത നോവ്, തന്നോട് കള്ളം പറഞ്ഞെന്ന നീറ്റൽ, അവൻ ആരുമല്ലാതായിപ്പോയെന്ന വേദന ഒക്കെ ഉണ്ടായിരുന്നു ആ പറച്ചിലിൽ. ഏങ്ങലടിയുടെ താളം വഹിച്ചുകൊണ്ട് കവിളം കടന്നൊഴുകിയിറങ്ങുന്ന നീർത്തുള്ളികൾ എൻ്റെ ഹൃദയം കുത്തിത്തുളയ്ക്കാൻ പോകുന്നത്ര ശക്തമായിരുന്നു. അവയെന്നിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചിരുന്നു. അയ്യേ അഞ്ചുച്ചി, എന്തിനാ കള്ളം പറയുന്നേ? അതും എൻ്റെ അപ്പൂട്ടനോട്. ഇനി എന്നും മുട്ടായി കൊണ്ട് തരൂ കേട്ടോ. ഇനി എന്നും അപ്പൂട്ടനോട് മിണ്ടിയിട്ടേ ഞാൻ വീട്ടിലും പോവുള്ളൂ. ഇനി അതിൻ്റെ പേരിൽ സുധാൻ്റെ എന്നെ വഴക്ക് പറഞ്ഞാലും വേണ്ടിയില്ല. അത്ര കൊള്ളത്തില്ലല്ലോ. വീമ്പോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞ് അവൻ്റെ മിഴികൾ അമർത്തി തുടച്ചു കൊടുത്തിട്ട് ദേഹത്തോട് ചേർത്തമർത്തിയാൻ നെറുകയിലൊന്ന് ചുംബിച്ചു. അപ്പോൾ പിന്നെന്ത് ഇത്രയും ദിവസം മിണ്ടാഞ്ഞേ? ഇത്തിരി നേരങ്ങൾക്കിപ്പുറം എൻ്റെ ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവൻ ചോദ്യം മുതിർത്തപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. എന്ത് സമാധാനമാണ് പറയേണ്ടത്? ഒരു വാക്ക് പോലും പറയാതെ പോയൊരാളെ തിരയുന്നതിനിടയിൽ മറന്നു പോയതാണെന്നോ? എല്ലാം എല്ലാമായ അപ്പുവിനേക്കാൾ പ്രാധാന്യം ആരുമല്ലാത്ത കണ്ടക്ടർക്കായിരുന്നെന്നോ? അതോ അയാളെ കാണാഞ്ഞ വിഷമത്തിൽ അവനെ ശ്രദ്ധിക്കാതായതാണെന്നോ? ചോദ്യചിഹ്നങ്ങൾ മാത്രം ശേഷിക്കെ അവൻ്റെ മുഖം പിടിച്ച് തെല്ലൊന്നുയർത്തിക്കൊണ്ട് ഞാനവനെ നോക്കി ചിരിച്ചു. ശേഷം അത് പിന്നെ കുറച്ച് തിരക്കായിപ്പോയോണ്ടാ, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എന്നുറപ്പ് നൽകുമ്പോഴും ആ കുഞ്ഞു കൈകൾ എനിക്ക് നേരെ വിടർന്നു നീണ്ടിരുന്നു. പ്രോമിസ്? ഉപ്പു രുചിച്ച ചുണ്ടുകളോടെ ചോദിക്കുമ്പോഴും നേരത്തെ വിങ്ങലടങ്ങിയിരുന്നില്ല. പിങ്കി പ്രോമിസ്. ഇപ്പം നല്ല കുട്ടിയായിട്ട് അംഗൻവാടി പൊക്കോ, വൈകുന്നേരം കാത്തു നിൽക്കണേ, ചേച്ചി വരും, അമ്മയോട് ചോദിച്ചെന്ന് പറഞ്ഞേക്കെട്ടോ. അലിവോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുമേനിയിൽ തലോടുമ്പോൾ അത്രയും നേരവും സമയത്തേക്കാൾ വേഗത്തിൽ പായാൻ ധൃതി പൂണ്ട കാലുകൾക്കും ഇടയ്ക്കിടെ വാച്ചിലേക്ക് നീണ്ട കണ്ണുകൾക്കും അവനെ ആശ്വസിപ്പിക്കുന്നതിൽ കവിഞ്ഞൊന്നും വലുതായിരുന്നില്ല. ഇനി ചേച്ചി പോട്ടെ. ദേഹത്തുനിന്ന് അവനെ അടർത്തി മാറ്റി ചോദ്യം മുതിർക്കുമ്പോൾ അവൻ തലകുലുക്കി സമ്മതമെറിയിച്ചു. ആ കുഞ്ഞു മിഴികളിലപ്പോൾ പഴയ ആവേശം തിരിയിട്ട് കഴിഞ്ഞിരുന്നു. അതുതന്നെയായിരുന്നു എൻ്റെ ആവശ്യവും. ജോലിയും വീടും അജിതേച്ചിയും ദാമുവേട്ടൻ്റെ ചായക്കടയും ദിവസങ്ങൾ പിന്നെയും ഓടിക്കൊണ്ടേയിരുന്നു. അന്ന് അപ്പുവിനെ കൊടുത്ത വാക്കിന് മേൽ പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചുനോട്ടം എനിക്ക് വേണ്ടി വന്നിരുന്നില്ല. ദിവസവും അവനെ കാണാതെ പോകുകയെന്നത് എനിക്ക് സാധ്യമല്ലാത്ത ഒന്നായി ഇതിനോടകം തീർന്നിരുന്നു. ഒപ്പം എല്ലാ യാത്രക്കാരെയും പോലെ എവിടുന്നോ കയറി വന്ന് എങ്ങോട്ടോ ഇറങ്ങിപ്പോയ ഒരു അതിഥിയായി മാത്രം പിന്നീട് എനിക്ക് ആ കണ്ടക്ടർ രൂപാന്തരപ്പെട്ടു.
അതിൻ്റെ ഫലമെന്നോണം പിന്നീട് അയാളെ ഞാൻ തിരഞ്ഞിറങ്ങാൻ തുനിഞ്ഞില്ല. എന്നെങ്കിലും എവിടെയെങ്കിലും വീണ്ടും കാണുമെന്ന പ്രതീക്ഷയെ മാത്രം ഞാൻ മുൻനിർത്തി. എങ്കിലും എന്നോ ഒരിക്കൽ അയാൾ വിതച്ച പ്രണയത്തിൻ്റെ അവശേഷിപ്പുകൾ എന്നിലെവിടെയോ ബാക്കി നിന്നിരുന്നു. ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നുവെന്ന് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. മറവിക്ക് മടക്കി അയക്കാൻ പലതവണ തുനിഞ്ഞിട്ടും ഒക്കാത്ത വിധം അവൻ എന്നിൽ വേരൂന്നിയിരുന്നു. അതിൻ്റെ ശേഷിപ്പെന്നോണം ഇടയ്ക്കെവിടെയോ മുഖമെന്നിൽ മുള പൊട്ടിയിരുന്നു. അന്നൊരവധി ദിവസമായിരുന്നു. ATMൽ പോയി പൈസയും എടുത്ത് വീട്ടിലേക്ക് വാങ്ങാനായി അമ്മ തന്നുവിട്ട സാധനങ്ങളുടെ ലിസ്റ്റ് പ്രകാരമെല്ലാം മേടിച്ച് തണല് പറ്റി നിൽക്കുമ്പോഴായിരുന്നു പുറകിൽ നിന്നൊരു വിളിയൊച്ച കേട്ടത്. വെട്ടിത്തിരിഞ്ഞ് നോക്കിയതും ഒരു നിമിഷം ഞാനൊന്ന് വിറച്ചുപോയി. പക്ഷേ വീണ്ടും ആ ശബ്ദം തേടി വരും വരെ അതിനായുസുള്ളായിരുന്നു. എടോ അഞ്ജലി, തനിക്കെന്നെ ഓർമ്മയില്ലേ? ഒരു കുഞ്ഞു ചിരി ചുണ്ടിലൊളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു നിൽക്കുമ്പോഴും ഞാൻ ആ ഞെട്ടലിൽ നിന്ന് മുക്തയായിരുന്നില്ല. തുടരും. അഞ്ജലി, ഇനി നമ്മുടെ കണ്ടക്ടറെ കാണുമെന്നറിയാം.